പതിനാറിലേക്ക് മാറുന്നു. ഇത്രയും മനോഹരമായി കുറ്റമറ്റ രീതിയിൽ നടത്തിയെന്നൊരു അവകാശവാദമൊന്നുമില്ല. എല്ലാ ഒന്നും കുറ്റമറ്റതാവുന്നില്ല, ചില കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഇൻവെസ്റ്റ് ചെയ്ത് നടത്താൻ പറ്റി എന്നതിൽ ഏറെ സന്തോഷം അറിയിച്ചിരുന്നു. ഒട്ടനവധി പേരോട് നന്ദി പറയാനുണ്ട്. ഇപ്പം നന്ദി പറയാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത്. ആദ്യമേ തന്നെ നന്ദി പറയാനുള്ളത്, ഈ ഇതിന് പുറകിലൊരു ഒരു ഒരു നട്ടലുണ്ട്. അത് നമ്മുടെ ECL കമ്മിറ്റിയാണ്, ECL ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ്. ECL ഓർഗനൈസിംഗ് കമ്മിറ്റിയിലെ ഓരോരുത്തരുടെയും ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ സക്സസിന് ഭയങ്കരമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുഖൻ ആയിക്കോട്ടെ, വിഷ്ണു ലാംസുദി ആയിക്കോട്ടെ, ഷാനി ആയിക്കോട്ടെ, നിതീഷ് ആയിക്കോട്ടെ, പിന്നെ ആരാണുള്ളത്? ഞാനും കൂടെ അല്ലേ ഉള്ളൂ. ബെന്നി സാറും കൂടെ ഉള്ളതുകൊണ്ട് ഇതിലുള്ള പല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റി. ആദ്യമായിട്ട് നമുക്ക് ഓപ്ഷൻ എന്നൊരു സംവിധാനം കൊണ്ടുവരാൻ പറ്റി. അതാണ് എനിക്ക് തോന്നുന്നു ഈ ECL ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസ് കിട്ടുന്നു ഒരു ഒരു ടീം. അപ്പോൾ അതിനുള്ള പ്രത്യേക നന്ദി അവരോട് അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് കംപ്ലീറ്റ് മെഡിക്കൽ സപ്പോർട്ട് തന്ന കിംസ് ഹോസ്പിറ്റലിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഇതോടൊപ്പം അറിയിച്ചു കൊള്ളുകയാണ്. കിംസിൻ്റെ പ്രതിനിധി നമുക്ക് ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും വന്ന് ഞാൻ ഇന്നും പറഞ്ഞു, മാഡം നമ്മുടെ പരിപാടി കഴിഞ്ഞ് പോകണമെങ്കിൽ പൊക്കോളൂ എന്ന് പറയുമ്പോൾ ഇല്ല, മുഴുവൻ പരിപാടി കഴിഞ്ഞിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ് ഒരു അത്രയും സ്പോട്ടി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കിംസ് ടീമിനോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനി പറയാനുള്ളത്, ഇതിൻ്റെ പുറകിൽ നമുക്ക് ആഹാരം എത്തിച്ചു തന്നത് അഡ്മിൻ ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ടീം കളക്റ്റീവ് ചേർന്നിട്ടാണ്. അവരോടും ഉള്ള നന്ദി അറിയിച്ച് കൊള്ളുന്നു. ഞാൻ ആരെങ്കിലും വിട്ടുപോയോ ജിതീഷ്? ഒരുമാതിരി എല്ലാവരും ആയാലും. ഇനി ഇതിലെല്ലാത്തിനും ഉപരി ഇതിന് വരികയും കളിക്കുകയും ഈ പരിപാടി വലിയൊരു വിജയമാക്കി തരാൻ നിർത്തുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളോട് എല്ലാവരോടും ഉള്ള നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. ഏറ്റുവാങ്ങേണ്ടതാണ് അഖിൽ അശോക്, അലക്സ് അനൂപ്, അരവിന്ദ് കിയു,
വിഷ്ണുലാൽ, സുഫിൻ ദാസ്, അടുത്തത് ഇ സി എൽ 2024 വിജയികളായ ടീമിലെ ക്രൈസി ഇലവനിലെ ഓരോ അംഗങ്ങളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനൂപ് നായർ, അനൂപ് നായർ, അരുൺ മോഹൻ, അരുൺ വിശ്വനാഥ്, എനിക്ക് ശബ്ദം പോലെ 10 ടീമുകളെല്ലാം വിജയിച്ചുകൊണ്ട് ക്വാളിഫയർ റൗണ്ടിലെത്തി. തങ്ങൾക്ക് ഒരു മത്സരം കൂടി എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞ ആ മത്സരത്തിൽ തോറ്റു കൊടുത്ത് ഫൈനലിലെത്തി ആവേശകരമായി മത്സരിച്ചു. ഈ വർഷത്തെ ചാമ്പ്യന്മാരായ ക്രൈസി ഇലവന് എല്ലാവിധ ആശംസകളും. കൈയടിക്കൂ പ്ലീസ്. അപ്പോൾ ഇ സി എൽ സീസൺ സോറി ഇ സി എൽ 2024